കാശ്മീർ ശാന്തമാക്കാൻ അവസാനവട്ട നീക്കത്തിനൊരുങ്ങി കേന്ദ്രം. വിഘടനവാദികളെയും ഭീകരരെയും ഇനി മണിച്ചിത്ര താഴ്ത്ത് പൂട്ടും. ബി ജെ പിയുടെ മുന്നേറ്റം ഭയന്ന് കൈകോർക്കാൻ ഒരുങ്ങുന്ന ഗതികേടിലാണ് ഇപ്പോൾ പി ഡി പിയും നാഷണൽ കോൺഫറൻസും. അമിത്ഷാ ആഭ്യന്തരമന്ത്രിയായതിനു ശേഷം കാശ്മീരിൽ കാര്യങ്ങളെല്ലാം ശരവേഗത്തിലാണ് നടക്കുന്നത്. കാശ്മീരി പണ്ഡിറ്റുകളുടെ പുനരധിവാസം, ഭീകരർക്കെതിരായ പോരാട്ടം ശക്തമാക്കൽ, സുരക്ഷയ്ക്കായി കൂടുതൽ സൈന്യത്തെ വിന്യസിക്കൽ തുടങ്ങി കാശ്മീരിൽ വലിയ മുന്നേറ്റങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം നടപ്പാക്കാനാണ് തിടുക്കത്തിലുള്ള നടപടികൾ. 10,000 സൈനികരെ കാശ്മീരിൽ വിന്യസിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് താഴ്വരയിൽ ഏതു വിധേനയും സമാധാനം കൊണ്ടുവരിക എന്ന ലക്ഷ്യം വെച്ചാണ്. എന്നാൽ ബി ജെ പിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും നീക്കം കാശ്മീരിലെ പ്രാദേശിക കക്ഷികളുടെ ഉറക്കം കെടുത്തിയിരിക്കുകയാണ്. കൂടുതൽ സൈനികരെ വിന്യസിക്കാനുള്ള നീക്കത്തിനെതിരെ പി ഡി പി നേതാവ് മെഹബൂബ മുഫ്തിയാണ് രംഗത്തെത്തിയത്. ഈ നീക്കം ഒന്നിച്ചു നിന്ന് തടയണമെന്നാണ് മുഫ്തിയുടെ ആഹ്വാനം. ഒരു കാരണവശാലും ബി ജെ പിയെ സീറ്റ് നേടാൻ അനുവദിക്കരുതെന്നും പ്രതിരോധിക്കണമെന്നും നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ളയും പാർട്ടി പ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ട്. സ്വന്തം അസ്തിത്വം തകരുമെന്ന് തിരിച്ചറിഞ്ഞ കക്ഷികൾ വൈരം മറിഞ്ഞ് ബി ജെ പിക്കെതിരെ മഹാസഖ്യം ഉണ്ടാക്കാനുള്ള സാധ്യതയാണ് ഇതോടെ ഉരുത്തിരിയുന്നത്. നാഷണൽ കോൺഫറൻസ് നേതാവ് ഫാറൂഖ് അബ്ദുള്ളയോട് പ്രതിപക്ഷ കക്ഷികളുടെ യോഗം വിളിക്കാനും മെഹബൂബ ആവശ്യപ്പെട്ടിരുന്നു. തങ്ങളുടെ നിതാന്ത ശത്രുക്കളായ നാഷണൽ കോൺഫറൻസുമായി സഖ്യമുണ്ടാക്കാനാണ് മെഹബൂബയുടെ ശ്രമമെന്നാണ് സൂചന. നാഷണൽ കോൺഫറൻസും പി ഡി പിയും കൈകോർത്തിട്ട് ഭിന്നതകൾ മറന്ന് കോൺഗ്രസിനെയും കൂടെ കൂട്ടാനാണ് ഇപ്പോഴുള്ള നീക്കം. നിലവിൽ സംസ്ഥാനത്ത് ഉപരാഷ്ട്രപതി ഭരണമാണ്. ഈ മാസം ആദ്യമാണ് 6 മാസത്തേക്ക് കൂടി രാഷ്ട്രപതി ഭരണം നീട്ടിയത്. 1 വർഷത്തോളമായി നീണ്ടുപോകുന്ന ജമ്മു കാശ്മീരിലെ തെരഞ്ഞെടുപ്പ് ഈ വർഷം ഒക്ടോബറിൽ നടക്കാൻ സാധ്യതയുണ്ടെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. കേന്ദ്ര സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമമായ ഇന്ത്യ ടുഡേയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. അടുത്ത മാസം അവസാനിക്കുന്ന അമർനാഥ് തീർത്ഥാടനത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയേക്കും. ഇക്കാര്യം സർക്കാർ വൃത്തങ്ങൾ തങ്ങളോട് പറഞ്ഞതായിട്ടാണ് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തത്. അതിനിടെ ചൊവ്വാഴ്ച ബി ജെ പി കേന്ദ്ര നേതൃത്വം കാശ്മീരിലെ പാർട്ടി നേതാക്കളുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. യോഗത്തിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്, ബി ജെ പി ജനറൽ സെക്രട്ടറി റാം മാധവ്, സംസ്ഥാന അധ്യക്ഷൻ രവീന്ദർ റെയ്ന തുടങ്ങിയവർ പങ്കെടുക്കും. പാർട്ടിയുടെ വർക്കിംഗ് പ്രസിഡന്റ് ജെ പി നഡ്ഡ യോഗത്തിൽ അധ്യക്ഷനായേക്കുമെന്നും അഭ്യൂഹങ്ങളുണ്ട്. പാർട്ടി സംഘടനാ സെക്രട്ടറി ബി എൽ സന്തോഷും പങ്കെടുത്തേക്കും. കാശ്മീർ വിഷയത്തിൽ അമിത്ഷാ നേരിട്ട് ശ്രദ്ധ ചെലുത്തുന്നത് വിഘടനവാദികൾക്കും ഭീകരർക്കും ഒരുപോലെ തിരിച്ചടിയായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ കാശ്മീരിലെത്തി സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തിയിരുന്നു. ഇതിനു പിറകെയാണ് സൈനികരെ കൂടുതലായി വിന്യസിച്ചത്. ഭീകരതയ്ക്കെതിരായ കടുത്ത നീക്കങ്ങൾക്ക് കേന്ദ്രം ഒരുങ്ങുന്നു എന്നതിന്റെ സൂചനയാണിത്. കഴിഞ്ഞ മാസങ്ങളിൽ ഭീകര സംഘടനകളെ വരിഞ്ഞുകെട്ടുന്ന പോരാട്ടമാണ് സൈന്യം നടത്തിയത്. കാശ്മീരി ജനതയുടെ വലിയ പിന്തുണയും കേന്ദ്ര സർക്കാരിനുണ്ട്. അൽഖ്വയ്ദ പോലുള്ള സംഘടനകൾ ഇതിലുള്ള അസഹിഷ്ണുത പരസ്യമായി പ്രകടിപ്പിച്ച് രംഗത്തെത്തിക്കഴിഞ്ഞു. ഇതിനിടെ വിഘടനവാദി നേതാക്കൾ എൻ ഐ എ കേസുകളിൽ ഉൾപ്പെട്ടതോടെ സംഘടനയ്ക്കകത്തും സംഘർഷമുണ്ട്. പാകിസ്ഥാൻ തീവ്രവാദ സംഘടനകളെ സഹായിക്കുന്ന നിലപാടാണ് വിഘടനവാദി നേതാക്കൾ സ്വീകരിക്കുന്നത് എന്ന് എൻ ഐ എ നേരത്തെ കണ്ടെത്തിയിരുന്നു. വെബ്ഡെസ്ക്, തത്വമേ ന്യൂസ്.